ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ സാധാരണയായിട്ട് ഗർഭിണികൾക്ക് വൈറ്റമിൻ കാൽസ്യം ടാബ്ലറ്റ്സൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് കുഞ്ഞിന് നല്ല കാൽസ്യത്തിൻ്റെ കുറവും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് പ്രഗ്നൻ്റ് ആവുന്ന ഒരു മാസം മുമ്പ് തന്നെ ടാബ്ലറ്റ്സൊക്കെ എല്ലാവരും കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അത് വളരെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പറമ്പിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാൽസ്യം വൈറ്റമിൻസൊക്കെ അടങ്ങിയ നമുക്ക് മുരിങ്ങയില വെച്ച് നമുക്ക് എല്ലാ ദിവസവും തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നമുക്കും കുഞ്ഞിനും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും, ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില. അപ്പോൾ മുരിങ്ങയ്ക്ക് ഉണ്ടാകുന്ന സമയമായതിനാൽ അതിന് മുരിങ്ങ പൂവുണ്ടാകും. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മുരിങ്ങയിൽ കിട്ടിയെങ്കിലാണ് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ഇത് വെച്ച് തോരൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മുരിങ്ങയിലെ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പൂവും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ടൊന്ന് നുള്ളിയെടുത്ത് നല്ല നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കവറിലിട്ട് ഒരു ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് തട്ടി, കുറച്ച് പിറ്റേ ദിവസം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നുള്ളിയെടുക്കേണ്ട ആവശ്യം വരികയില്ല. പക്ഷേ അത് ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചും കൂടി എനിക്ക് ഫ്രഷായിട്ട് തോന്നിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വെള്ളമൊക്കെ തോരാനായിട്ട് വെച്ചതിന് ശേഷം, മുഴുവൻ വെള്ളവും തോർന്നതിന് ശേഷം വേണം നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ സാധാരണയായിട്ട് ഗർഭിണികൾക്ക് കൂടുതലും നെയ്യൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ്. മുരിങ്ങയില നെയ്യൊക്കെ ഒഴിച്ച് ദിവസവും കുറച്ച് നെയ്യ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ മുരിങ്ങയില എന്ത് വിഭവം ഉണ്ടാക്കിയാലും കുറച്ച് നെയ്യ് ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നെയ്യിലിട്ട് വേണമെങ്കിലും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. മുരിങ്ങയില നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് മുരിങ്ങയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു സ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സവാള, ഒരു സവാളയുടെ അരഭാഗം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. സവാളയോ ഉള്ളിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ് എന്താണോ അതനുസരിച്ച് നമുക്കത് പ്രിപ്പയർ ചെയ്യാം. നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അധികം ചുമന്ന കളറിൽ വാടണമെന്നില്ല, ഒന്ന് നേരിയതായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി, പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു 2-3 പച്ചമുളക്, എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഒരു വലിയ പച്ചമുളകാണെങ്കിൽ ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഉപ്പ് കൂടിയാലും അതിൻ്റെ ഇല എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഉപ്പിൻ്റെ അളവ് കറക്റ്റായെങ്കിലാണ് ആ ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത്, ഇല എത്ര നമ്മൾ എടുക്കുന്നോ അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴത്തിയതിന് ശേഷം നമുക്കൊരു മുട്ട അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ആവശ്യത്തിന് ഒരു മുട്ടയോ 2 മുട്ടയൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത്ര ഉപയോഗിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം, നല്ല പൊടി പോലെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം.
മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും നമ്മുടെ പറമ്പിൽ കാണുന്ന ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് കാൽസ്യം കിട്ടണമെന്നെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ഇതൊക്കെയാണ് കുട്ടികൾക്കാണെങ്കിലും, നമ്മൾ ദിവസവും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇത് ദിവസവും ചെറുപ്പത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ബുദ്ധിയും നല്ല ആരോഗ്യം ഉണ്ടാകാനായിട്ടും അവരുടെ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ നല്ല ബലം കിട്ടാനും ഏറ്റവും നല്ലതാണ്. പിന്നെ ഗർഭിണികൾക്കാണെങ്കിൽ അവർക്ക് ദഹനമൊക്കെ നന്നായിട്ട് നടക്കില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് ദഹന പ്രശ്നവും മാറും, ഗ്യാസ് ട്രബിൾ ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടാനായിട്ടുള്ള ഒരു നല്ലൊരു വിഭവം കൂടിയാണിത്. ഇപ്പോൾ പല്ലുകൾക്ക് നല്ല ശക്തി കിട്ടാനും എല്ലുകളുടെ ബലത്തിനും, ഇപ്പോൾ ഗർഭിണികൾക്ക് എല്ലുകളുടെ ബലമൊക്കെ പല്ലുകളും ഒക്കെ അതിൻ്റെയൊക്കെ ബലമൊക്കെ കുറയുന്ന സമയമാണ്. അപ്പോൾ നമ്മളിത് കഴിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലമൊക്കെ ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലൊരു വിഭവമാണിത്. നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മൾ മുട്ടയൊക്കെ ചിക്കിയെടുത്ത് അതിലേക്ക് ഇലയും മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആവി കയറുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഒരുപാട് എടുത്തെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ആവി കയറി കുറച്ചുണ്ടാവുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വേകാനായിട്ട് മൂടിയൊന്ന് വെക്കണം, കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. മുരിങ്ങയിൽ അധികം ടൈമൊന്നും വേണ്ട, നമുക്കൊരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിൻ്റെ ആ പച്ചച്ചുവ മാത്രം മാറിയാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. അതൊന്ന് ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയാവും. ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 5-6 സ്പൂൺ തേങ്ങ മതി. അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും, അതൊക്കെ ഗ്യാസ് ട്രബിൾസിന് നല്ലതാണ്. വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഏത് വിഭവത്തിൽ വെളുത്തുള്ളി ഇട്ടാലും അത് ഏറ്റവും നല്ലതാണ്, നമ്മളെ ദഹിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി നന്നായിട്ടൊന്ന് തേങ്ങ അരച്ചെടുത്തതാണ്. ഇത് അവസാനം നമുക്ക് ആ മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചച്ചവ തേങ്ങയുടെയും മഞ്ഞപ്പൊടിയുടെയൊക്കെ പച്ചച്ചവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മുടി വെക്കണം. ഒരു 5 മിനിറ്റോളം മുടിയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് അതിൻ്റെ ആവിയൊക്കെ അതിനുള്ള എല്ലാ പോഷകഘടകങ്ങളും, അധികം നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള പോഷകങ്ങളൊക്കെ നശിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കി ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലെ തോരൻ റെഡിയായി. അപ്പോൾ നിങ്ങളിത് എല്ലാ ദിവസവും നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് ജനിക്കാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണിത്. താങ്ക് യു.